കൂടാതെ അൽകുൽത്ത് കമ്പനിയിലെ ബിൽകുൽത്ത് മുതലാളി ഒലക്കൊലത്തിയ കഥ. ഓ ഞാൻ പോട്ടതാ. അല്ല ബസ് കേട്ട് അക്കം പോലെ പോ. മൂന്നാമതായിട്ട് ഞാൻ കുട്ടിയൊക്കെ പറഞ്ഞിരുന്ന കഥ ഏതാണ്? ഏതാ? അഞ്ചാള് മഞ്ചേരിക്ക് പഞ്ചാരക്ക് പോയി അഞ്ചാക്കും നെഞ്ചുവേദനോടിച്ച് അഞ്ചാളി മഞ്ചേരി ഹോസ്പിറ്റലിൽ ഇട്ട് അഞ്ച് ഇഞ്ചക്ഷൻ അടിച്ച കഥ. നാലാമതായിട്ട് കുട്ടികൾക്ക് പറഞ്ഞിരുന്ന കഥ ഏതാണ്? ഏതാണ്? കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് മിസ്സായിട്ട് എസ് എം ഗോയക്ക് തലക്ക് നൊസ് പിടിച്ച് നാല് ഗസ് എഴുതിയ കഥ. ഇങ്ങനെയുള്ള കഥകളായിരുന്നു പണ്ട് കാലങ്ങളിൽ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ അതൊന്നും ശരിയാവൂല. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞമ്മളിലേറെ വിളഞ്ഞീറ്റങ്ങളാ. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അടിപൊളി മക്കളാണ്. അടിപൊളി മക്കൾ. അടിപൊളി മക്കൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പുതിയ സൈസ് മക്കളാണ്. അതായത് 94 ഇറങ്ങിയ സ്റ്റൈലാണ് അടിപൊളി സ്റ്റൈൽ. മനസ്സിലായി? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ വാപ്പാക്കും വന്നിങ്ങനെ താടി, എനിക്കും വന്നിങ്ങനെ താടി, ഇനിയിപ്പോ എന്തിനാ ഞാൻ വാപ്പാനെ വാപ്പാന്ന് വിളിക്കണെന്ന് ചോദിച്ച സൈസ് മക്കളാണ്. മനസ്സിലായി? ഞങ്ങളുടെ നാട്ടിലൊരു ചെക്കൻ പറഞ്ഞാണ് വാപ്പാക്കും വന്ന് താടി, എനിക്കും വന്ന് താടി, ഇനി എന്തിനാ അമ്മ വാപ്പാനെ ഞാൻ വാപ്പാങ്ങളെന്നൊക്കെ വിളിക്കണ്. ചെക്കനൊരു അഭിപ്രായം വാപ്പാനെടാന്ന് വിളിച്ചാണ്. മനസ്സിലായി? അപ്പൊ കുട്ടികളൊക്കെ വളരെയധികം പുരോഗമിച്ചു പോയി. അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഴയ മോഡൽ കഥകളൊന്നും ഇപ്പൊ പറഞ്ഞാ ശരിയാവൂല. ശരിയാവൂല. കുട്ടികളൊക്കെ ഇപ്പൊ ചോദിക്കുകയാണ് എന്നോട്, നിങ്ങൾ കൊണ്ടോട്ടി എന്ന് പണ്ടൊരു പെണ്ണെട്ടിയില്ലേ, അതെന്തായി അതെന്തായി എന്ന് കുട്ടികൾ നടക്കുന്നോടത്ത് നിന്നൊക്കെ എന്നോട് ചോദിക്കുക. അതറിയാൻ അവൾക്ക് താല്പര്യം ഉണ്ടാവും, അവൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞ കഥയാണല്ലേ. അപ്പൊ കുണ്ടോട്ടി എന്ന് കെട്ടിയ കുഞ്ഞിപ്പാത്തുമ്മ, കുഞ്ഞിപ്പാത്തുമ്മ കുണ്ടോട്ടി നേർച്ചയിൽ വെച്ച് കുഞ്ഞിപ്പാത്തുമ്മനെ പ്രേമിച്ചതും അവളെ കല്യാണം കഴിഞ്ഞതും ഒക്കെയുള്ള കഥകൾ ഒന്ന് രണ്ട് കാസറ്റുകളിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? ഇന്നും നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കഥ പറയാം. കുട്ടികളെ കഥ ഇങ്ങനെ ഓരോ കുട്ടികളെ ചരിത്രം പറഞ്ഞു വരുമ്പോഴാണ് എനിക്ക് എന്റെ നാട്ടില് ചെറിയ ഒരു മൂലിയാരുട്ടി ഒരു പള്ളിയിൽ വയല് കറിയാൻ വന്ന കഥ ഓർമ്മ വരുന്നത്. ചെറിയൊരു ചെക്കനാണ്, ഒരു മൂലിയാരുട്ടിയാണ്. കുട്ടികളെ വിളവിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇങ്ങനെ ഓർക്കുകയാണ് ഞാൻ കഥ. മനസ്സിലായി? ചെറിയൊരു മൂലിയാരുട്ടി. അപ്പൊ ഞങ്ങളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പള്ളിയാണ്. മുക്രിക്കാക്ക് ശമ്പളമൊന്നുമില്ല. വെള്ളിയാഴ്ച ഒരു പിരിവെടുക്കും നാട്ടുകാരെല്ലാരും കൂടി, അത് മുക്രിക്കാനെ ഏൽപ്പിക്കും. അല്ല അല്ല, മുക്രിയാക്കായിട്ട് ഒരു ശമ്പളം ഒന്നും അവിടെ കൊടുക്കലില്ല. മൂപ്പര് പള്ളിയിൽ വെള്ളം നിറക്കും, വാങ്ങൊടുക്കാനാവുമ്പോ വന്ന് വാങ്ങൊടുക്കും. അല്ലാത്ത സമയത്ത് മൂപ്പര് ഏർപ്പാട് എന്താ വെച്ചാ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കണ ഒരു ആളാണ്. അങ്ങനെ ഒരു ദിവസം ഞങ്ങളെ നാട്ടിൽ ഒരു ചെറിയ ഒരു മുതല്ലിസ് കുട്ടി, ഒരു ചെറിയ ഒരു മുത്തല്ലീം കുട്ടി, ഈ പള്ളിയിൽ ഓതുന്ന കുട്ടികൾ അതല്ല പറയാം, മുത്തല്ലീമുകളില്ലേ, എനിക്ക് അറബി വലിയ പരിചയം. മനസ്സിലായ? ചെറിയ ഒരു ചെക്കൻ വന്നിട്ട് ഞങ്ങളെ പള്ളിയിൽ വന്ന് മുക്രിക്കാനെ വിളിച്ചു പറഞ്ഞു, മുക്രിക്ക എനിക്ക് ഇവിടെ ഒരു കുറച്ച് വയല് പറയണം, എനിക്കൊരു കിതാബ് വാങ്ങാൻ വേണ്ടിട്ട് പൈസക്ക് അർജന്റ് ആവശ്യമുണ്ട്, അതിന് വേണ്ടിട്ട് പോന്നാണ് ഞാന്. മുക്രിയാക്ക ഭയങ്കര വിളവനല്ലേ. മുക്രിയാക്ക വിചാരിച്ചപ്പോ ഈ കുട്ടി ഇന്ന് ഇവിടെ മൂലിയാരുട്ടി ചെറിയ കുട്ടിയാണ്, ചെറിയ കുട്ടിയാ, കുറച്ച് നല്ല തൊള്ളിയൊക്കെ ആണെങ്കിൽ നാട്ടുകാരുള്ള കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാല് എനിക്കൊന്നും കിട്ടൂലെന്ന് മുക്രിയാക്ക ഒരു തോന്നല്. മുക്രിയാക്കാരന് മോനെ ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമല്ല, ഇവിടെയൊക്കെ നല്ല വിവരമുള്ള ജനങ്ങളാണ് മോനെ. അല്ല മുക്രിയാക്കങ്ങളൊക്കെ പറയരുത്, എനിക്ക് കിതാബ് വാങ്ങാൻ പൈസ ഇല്ലായിട്ടാണ്, ഞാൻ ഒരു ഉറുദ്ധി പറയട്ടെ മുക്രിയാക്ക, ഒരു ഉറുദ്ധി പറയട്ടെ മുക്രിയാക്ക എന്ന് പറഞ്ഞ് മുക്രിയാക്കാന്റെ പിന്നാലെ ഇങ്ങനെ ഈ കുട്ടി നടക്കേനെ. അതിൽ മുക്രിയാക്ക ലാസ്റ്റ് ഒരു ഐഡിയ എടുത്ത്, അത് വേണ്ട മോനെ, ഇവിടെ ഒക്കെ നല്ല വിവരമുള്ള ആൾക്കാരാണ്, ഇവിടെ ഉറുദ്ധി പറഞ്ഞിട്ടൊന്നും ഒരു പൈസയും കിട്ടൂല, കിട്ടൂല, ഇവിടെ പൂച്ചും കൂടി ഖുർആൻ ഓതുന്ന സ്ഥലാണ്. അതിൽ കുട്ടിക്ക് ഭയങ്കര അത്ഭുതം, ഭയങ്കര അത്ഭുതം കുട്ടിക്ക്. പിന്നെ മുക്രിയാക്ക പായിടിനോടത്തും അടിച്ചു വരനോടത്തും വെള്ളം മുക്കിനോടത്തും ഒക്കെ കുട്ടി ശല്യം ചെയ്തുകൊണ്ട് നടക്കന്നെ. എങ്ങനെ മുക്രിയാക്ക പൂച്ച കുറാനോ കേൾപ്പിച്ചേരി മുക്രിയാക്ക, ഒന്ന് കേൾപ്പിച്ചേരി മുക്രിയാക്ക, എങ്ങനെ പൂച്ച കുറാനോ, എങ്ങനെ പൂച്ച കുറാനോ, നടക്കാനും തിരിയാനും പറയാനും അയക്കണില്ല. ലാസ്റ്റ് ഇയാൾ ഈ കുട്ടിനെ കൊണ്ടാണ് കൊയങ്ങി, ഇത് വലിയൊരു വല്യടങ്ങാറായല്ലോ ഉടച്ചവനെ ഉടച്ചവനെ എന്നും പറഞ്ഞാണ് മുക്രിയാക്ക എന്ത് ചെയ്ത് അടുത്ത വരി പോയി ഒരു പൂച്ചനെ പിടിച്ചോടും. പൂച്ചനെ പിടിച്ചോടുന്നാണ് മുക്രിയാക്ക അങ്ങനെ അടുത്തോടെ കൊടന്ന് വെച്ചിട്ട് ഇങ്ങനെ ഓതി, അറായിത്തല്ലാത്തീനും എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട് എന്ന് പറഞ്ഞ അവിടെ നിർത്തിയിട്ട് പൂച്ചനെ ഒറ്റയടി പൂച്ച മാവോ എന്ന് പറഞ്ഞ അങ്ങോട്ട് ഓടി. കണ്ടേച്ചി പൂച്ച കുറാനോ ശരി. മനസ്സിലായി? അപ്പൊ അയാദി ഹമക്കും എല്ലാക്കാരും നമ്മളെ നാട്ടിലുണ്ട്. മനസ്സിലായി? അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളിന്ന് അവതരിപ്പിക്കുന്ന കഥ അമ്മായി സൽക്കാരം.